പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടെ നിങ്ങളെ ക്ഷണിക്കുന്നു. സുഖമായിരിക്കുന്നുവോ? ഇത് മനോഹരമായൊരു സ്ഥലമാണല്ലേ. ഞാൻ പറഞ്ഞില്ലേ, പെരമ്പല്ലൂർ ജില്ലയിൽ രഞ്ജൻഗുടി കോട്ട. ഇതൊരു ചരിത്രപ്പഴക്കമുള്ള സ്ഥലമാണ്. ഇവിടെ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അന്ന് രാജാക്കന്മാർ സുരക്ഷിതരായിരുന്ന് ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ ഈ കോട്ട നിർമ്മിച്ച് പോരാട്ടം നടത്തുവാനായി പല കാര്യങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട്. വളരെ സുരക്ഷിതരായിരുന്ന് യുദ്ധം ചെയ്ത് അവർ തങ്ങളുടെ പ്രജകളെ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ദൈവവും ഈ ദുഷ്ടനായ പിശാചിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുവാനായി കുരിശിൽ പോരാട്ടം ചെയ്തു. തനിച്ച് അവൻ കുരിശിൽ പോരാട്ടം ചെയ്ത് ഒരു വലിയ വിജയം നേടി. ആരുമില്ലാതെ കുരിശിൽ രക്തം ചൊരിഞ്ഞ് നമുക്ക് വേണ്ടി നമ്മുടെ പാപശാപങ്ങൾ എല്ലാം മാറ്റുവാനായി, പിശാചിൻ്റെ തല തകർക്കുവാനായി അവന്റെ മേൽ വിജയം നേടി എന്റെ ജനങ്ങളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് സ്വയം കുരിശിൽ ബലിയർപ്പിച്ചു. അതിന്റെ പ്രതിഫലനം എന്താണെന്നറിയാമോ? നഹും 1:15 നിസാരൻ ഇനി നിന്നിൽ കൂടി കടക്കയില്ല, അവൻ അശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ദുഷ്ടൻ എന്നാൽ അത് പിശാചിനെക്കുറിച്ചാണ്. അവനാണ് നമ്മുടെ സമാധാനം ഇല്ലാതാക്കുന്നത്. രോഗത്തെ കൊണ്ടുവന്ന് ആരോഗ്യത്തെ നശിപ്പിക്കുന്നവൻ, കുടുംബസന്തോഷത്തെ ഇല്ലാതാക്കുന്നവൻ, നമ്മുടെ ജോലിയിലും ബിസിനസ്സിലും ശുശ്രൂഷയിലും എല്ലാം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവൻ. നമ്മ എങ്ങനെയെങ്കിലും ശല്യപ്പെടുത്തണം, സമാധാനം നശിപ്പിക്കണം, ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ് അവൻ കള്ളനാണ്. അതാണ് യേശു പറഞ്ഞത്, അവൻ കള്ളനാണ്. അവൻ കൊല്ലുന്നു, നമ്മെ നശിപ്പിക്കുന്നു, നമ്മെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് ശത്രു വരുന്നു. എന്നാൽ ദൈവം എന്റെ മക്കളെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം, ഇവരെന്നെ ആശ്രയിച്ച് വന്നിരിക്കുന്നു, ഈ ദുഷ്ടനായ പിശാചിനെ നശിപ്പിക്കണമെന്ന് കുരിശിൽ വിജയം വരിച്ച് അവന്റെ ക്രിയകളെല്ലാം നശിപ്പിച്ചു. ഇവിടെ ദൈവം പറയുന്നു, ഇനി ദുഷ്ടൻ നിന്റെ വഴിയിലൂടെ കടന്നു വരികയില്ല, ഇനി നിന്നെ അതിജീവിക്കുവാൻ അവന് സാധിക്കുകയില്ല, കാരണം കുരിശിൽ ഞാൻ അവനെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട എന്ന് നമ്മെ നോക്കി പറയുന്നു. നിങ്ങളെ നോക്കി ദൈവം പറയുന്നു, ഇനി എത്ര കാലമെന്നാണോ ചിന്തിക്കുന്നത്, അവൻ ഇനി വരില്ല. നിങ്ങൾ വിശ്വാസത്തോടെ യേശുവിന്റെ ആശ്രയത്തിലേക്ക് വരികയാണെങ്കിൽ അവൻ കോട്ടയും ശരണവുമായി കാത്തുസൂക്ഷിക്കും. സാത്താന് നിങ്ങളെ തൊടാനാവില്ല, നശിപ്പിക്കുവാൻ സാധിക്കില്ല. ദൈവം വാക്ക് തന്നിരിക്കുന്നു, ഇനി അവനെ നിന്റെ വഴിയിൽ വരാൻ ഞാൻ അനുവദിക്കുകയില്ല. അതിനാൽ നിങ്ങളെ പൂർണ്ണമായി ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദിവസവും, യേശുവേ, ഞാൻ നിന്റെ കോട്ടയ്ക്കകത്ത് വന്നിരിക്കുന്നു, അങ്ങയുടെ രക്തത്തിന്റെ സുരക്ഷയിൽ എന്നെ വെക്കണമേ, എനിക്ക് വേണ്ടി കുരിശിൽ അങ്ങ് വിജയം നേടിയിരിക്കുന്നു, ദുഷ്ടനെ നശിപ്പിച്ചിരിക്കുന്നു, ഇനി അവൻ എന്നെ ഒന്നും ചെയ്യാനാവില്ല, അങ്ങന്റെ കൂടെ തന്നെയുണ്ട് എന്ന് സന്തോഷത്തോടെ പറഞ്ഞു നോക്കൂ. പിശാചി തോൽക്കും, അവനൊന്നും ചെയ്യാനാവില്ല, അകലെ മാറി നിൽക്കും, എന്നാലും ഭയപ്പെടുത്തി നോക്കാതിരിക്കില്ല. നിങ്ങൾ ധൈര്യത്തോടെ പറയൂ, നിനക്കെന്നെ പേടിപ്പിക്കാൻ സാധിക്കില്ല, എന്റെ കൂടെയുള്ള യേശു വലിയവനാണ്, നിന്റെ തല ചതച്ചവനും നിന്നെ ജയിച്ചവനുമാണ് എന്റെ കൂടെയുള്ളത്, ഇനി എന്റെ വഴി തടസ്സപ്പെടുത്തരുത് എന്ന് പറയണം. പറയാമോ വിശ്വാസത്തോടെ? സാത്താനെ, നിന്നെ ജയിച്ച യേശു എന്റെ കൂടെയുണ്ട്, നിന്നെ ഇല്ലാതാക്കിയ യേശു എപ്പോഴും എന്റെ കൂടെയുണ്ട്, നിനക്കിനി എന്റെ വഴി തടസ്സപ്പെടുത്താനാവില്ല, എന്നെ ദുഃഖിപ്പിക്കാനും മുറിവേൽപ്പിക്കാനും നിനക്ക് സാധിക്കില്ല, യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ എന്നെ സമർപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.